നമസ്കാരം. സദ്യ വിഭവങ്ങളിൽ ഇന്ന് നമ്മൾ കാണുന്നത് ഒരു സ്പെഷ്യൽ കാളനാണ്. ഇതിനോടകം തന്നെ കാളൻ, കുറുക്ക് കാളൻ വലിയ അളവിലും ചെറിയ അളവിലും നമ്മൾ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ഓണത്തിന്. അപ്പോൾ അത് പ്ലേലിസ്റ്റ് നോക്കുക. ഇന്ന് എന്തായാലും ഒരു പുതിയ വിഭവമാണ് വറുത്തരച്ച കാളൻ അഥവാ കുരുമുളക് കാളൻ എന്നാണ് ഇതിനെ പറയുക. ചില ദിക്കിലൊക്കെ ഇതിനെ ഒന്ന് നീട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ പറയുന്ന പേരാണ് കരിങ്കാളൻ എന്നുള്ളത്. അപ്പോൾ സ്വാദിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. പലരും പുതിയ അറിവായിരിക്കും, പലർക്കും പുതിയ അറിവായിരിക്കും ഈ വറുത്തരച്ച കാളൻ എന്നുള്ളത്. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കുക. ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് കഷ്ണങ്ങളൊന്നും ആവശ്യമില്ല. സാധാരണ നമ്മൾ കായോ അല്ലെങ്കിൽ ചേനയൊക്കെയാണ് കാളൻ എടുക്കാറ്. ഇതിന് കഷ്ണങ്ങളൊന്നും തന്നെ വേണ്ട. കണ്ടു നോക്കൂ. അപ്പോൾ വറുത്ത കാളനിൽ വറുക്കാനുള്ളത് എന്തൊക്കെയാണ് നോക്കാം. ഒരു തേങ്ങ മുഴുവനായിട്ട് എടുക്കണം. ഇനി ഇതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് നാലോ അഞ്ചോ വറ്റൽമുളക് എടുക്കാം. ഒരു ടീസ്പൂൺ ചെറിയ ജീരകം അല്ലെങ്കിൽ നല്ല ജീരകം, ഇത്രയാണ് നമുക്ക് വറുത്തെടുക്കേണ്ടത്. വറ്റൽമുളക് എടുക്കുന്ന സമയത്ത് എപ്പോഴും കുരുമുളക് കൂടി ചേർക്കുന്നുണ്ട്. അതിനനുസരിച്ചിട്ട് വേണം എരിവിനനുസരിച്ച് കുരുമുളകായാലും വറ്റൽമുളകായാലും എടുക്കാനായിട്ട്. പിന്നെ ഈ ഒരു തേങ്ങയുടെ വറവ് എന്ന് പറയുന്നത് നമ്മൾ നിറത്തിൽ അത്ര ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. സാമ്പാറിനൊക്കെ ആവുമ്പോലെ നല്ല ബ്രൗൺ നിറം ആവണത് വരെ വറുക്കണ്ട. ആ വാസന മാത്രം നോക്കിയാൽ മതി. തേങ്ങ മൂത്ത് കഴിയുമ്പോഴുള്ളൊരു വാസന ഉണ്ടല്ലോ, അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് ചേർക്കണത് കുരുമുളക് പൊടിയാണ്. ഒന്നര ടീസ്പൂൺ അളവിൽ പൊടിയാണ് ചേർക്കണത്. അപ്പൊ തീ ഓഫ് ചെയ്ത ചൂടില് ആ പൊടി ഒന്ന് ചൂടാവുക വേണ്ടു. ഇനിയിപ്പോ മുഴുവൻ കുരുമുളകാണ് പൊടിക്ക് പകരം എടുക്കണേന്നുണ്ടെങ്കിൽ അവസാനം തീ ഓഫ് ചെയ്യണേന് മുമ്പായി ചേർത്ത് ഒന്ന് ചൂടാക്കിയാൽ മാത്രം മതി. ഇനി നമുക്കിത് തണുത്തതിന് ശേഷം അരച്ചെടുക്കണം. കൽച്ചട്ടിയിൽ നമ്മൾ കാളൻ ഉണ്ടാക്കുന്ന സമയത്ത് അടി പിടിക്കാതിരിക്കാൻ വേണ്ടി എപ്പോഴും ഒരു ഗ്ലാസ് വെള്ളം ആദ്യം തിളപ്പിക്കുക. വെള്ളം നന്നായിട്ട് തിളച്ചു വരുന്ന സമയത്ത് ഇതിലേക്ക് മോര് ചേർത്ത് കൊടുക്കുകയാണ്. പുളിയുള്ള മോരാണ് കാളൻ എപ്പോഴും സ്വാദ്. നല്ല പുളിയുള്ള മോര് അല്ലെങ്കിൽ തൈര് തന്നെ വേണം. നമ്മളിവിടെ അര ലിറ്റർ അളവിലാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ ഒന്നര മുതൽ രണ്ട് ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി ചേർത്ത് ആ തൈര് മിക്സിയിൽ നന്നായിട്ട് അടിച്ച് നേർപ്പിച്ചെടുത്തതാണ്. മോരൊഴിച്ച് കഴിഞ്ഞാൽ തീ എപ്പോഴും താത്തിയിട്ടിട്ട് അതിനെ കുറുക്കിയെടുക്കുക. കാളൻ എന്ന് പറയുമ്പോൾ എപ്പോഴും തൈര് അല്ലെങ്കിൽ മോര് കുറുക്കിയിട്ടാണ് പിന്നെ അരപ്പ് ചേർത്തിട്ടാണ് നമ്മൾ കാളൻ ഉണ്ടാക്കുക. അപ്പോൾ തൈര് നമ്മളിപ്പോൾ എന്താ പറയുക, അധികം തിളയ്ക്കാൻ പാടില്ല, കുറുക്കാൻ പാടില്ല എന്നുള്ളതല്ല. ചെറു തീയിൽ വെച്ചിട്ട് മോര് തിളപ്പിച്ചെടുക്കുമ്പോൾ ഒരിക്കലും മോര് പിരിയില്ല. അതുപോലെ മഞ്ഞൾപ്പൊടി മിക്സിയുടെ ജാറിൽ തന്നെ ചേർത്ത് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി മാത്രമായിട്ട് ഇങ്ങനെ പിരിപിരാന്ന് കാണാനൊരു ഭംഗിയില്ലാതെ കിടക്കാറുണ്ട്. അങ്ങനെയുള്ളതും ഒഴിവാക്കാൻ വേണ്ടി പറ്റും. നന്നായിട്ട് അടിച്ച മോര് ചെറു തീയിൽ ഇട്ടിട്ട് വേണം എന്താ ഇതുപോലെ പതഞ്ഞു വരാനായിട്ട്. അപ്പോൾ ഒരിക്കലും മോര് പിരിയല്ല ചെയ്യുക, പതയേ ഉള്ളൂ. ഒരു അഞ്ച് മിനിറ്റ് ഇതുപോലെ ഇരുന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിടാം. ഉപ്പെന്ന് പറയണത് നമ്മൾ എടുക്കുന്ന മോരിൻ്റെ പുളിക്കനുസരിച്ചിട്ടിടുക. ഒഴിച്ച മോര് ഏകദേശം ഒരു കാൽ ഭാഗമായിട്ട് വറ്റിക്കഴിയുമ്പോൾ വറുത്തരച്ച് വച്ചതും കൂടി ചേർക്കുകയാണ്. വറുത്തരച്ച് വച്ചതെന്ന് പറയുമ്പോൾ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ തേങ്ങയും അതുപോലെ വറ്റൽമുളകും കുരുമുളകും ജീരകവും കൂടി വറുത്ത് വച്ചിരുന്നല്ലോ, ആ അരപ്പാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ മോരിനെ കാൽ ഭാഗമാക്കി വറ്റിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഏകദേശം ഒരു 8 മുതൽ 10 മിനിറ്റ് വരെ ചെറു തീയിൽ മോര് തിളച്ചാൽ മതി. അപ്പം തന്നെ ഏകദേശം കാൽ ഭാഗത്തോളം വറ്റിയിട്ടുണ്ടാവും. ഇതുകൂടി ചേർത്തിട്ട് കൽച്ചട്ടിയിലിരുന്ന് നന്നായിട്ട് കുറുകി വരും. ചെറു തീയിൽ വീണ്ടും ഒരു 5-8 മിനിറ്റ് കൂടി നന്നായിട്ട് തിളച്ച് വരണ സമയത്തിതാ ഇതുപോലൊരു പാകമാണ് ഉണ്ടാവുക. നന്നായിട്ട് കറിവേപ്പില ഇടുക. കറിവേപ്പില കൂടി ചേർത്ത് ഇളക്കിയതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതിലേക്കുള്ള വറുത്തിടലാണ്. ഇപ്പോൾ കൽച്ചട്ടി ആയതുകൊണ്ട് ഒരു അരമണിക്കൂർ ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നും കൂടി കുറുകും. അപ്പോൾ ആ പാകം കാണിച്ചിട്ട് വറുത്തിടുന്നതും കൂടി കാണിക്കാം. കുറച്ച് സമയം കൽച്ചട്ടിയിൽ ഇരുന്ന് കഴിയുമ്പോൾ ആ പാത്രപാകം എന്ന് പറഞ്ഞിട്ടൊരു പാകമുണ്ട്. അപ്പോൾ ഇതാ ഇതുപോലെയാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അധികം അങ്ങോട്ട് കുറുകിയിട്ടുമില്ല, വല്ലാതെ ലൂസും അല്ല. ഒഴിച്ചു കൂട്ടാൻ പറ്റണ ഒരു പാകം. ഇതിലേക്ക് നമ്മൾ വറുത്തിട്ടു. വറുത്തിട്ടിരിക്കുന്നത് നെയ്യിലാണ്. പ്രത്യേകിച്ച് വറുത്തരച്ച കാളനിൽ നെയ്യിൽ തന്നെയാണ് വറുത്തിടുന്നത് സ്വാദ്. നെയ്യ് ഒട്ടും ഇഷ്ടമല്ലാത്തവർ ഒഴിവാക്കിയിട്ട് വെളിച്ചെണ്ണ തന്നെ എടുത്തോളൂ. ഉലുവയും കടുകും ഒരേ അളവിലെടുക്കുക. വറ്റൽമുളക്, കറിവേപ്പില, ഇത്രയും കാര്യങ്ങൾ നെയ്യിൽ കൂടി വറുത്തിട്ട് കഴിഞ്ഞാൽ നമ്മുടെ വറുത്തരച്ച കാളൻ അഥവാ മുളക് കാളൻ തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഒരു വാസന എന്ന് പറയുന്നത് നമ്മൾ കഴിച്ച് ശീലിച്ചിട്ടുള്ള പോലെയല്ല, നല്ല അസൽ വാസനയാണ്, അതുപോലെ സ്വാദുമാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക.
അപ്പോൾ എല്ലാവരും വ്യത്യസ്തമായിട്ടുള്ള ഈ കാളൻ ഇത്തവണത്തെ ഓണത്തിന് ഉണ്ടാക്കി നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ അറിയിക്കണം. പുതിയ ഓണവിഭവങ്ങളുമായിട്ട് വീണ്ടും കാണാം.